അടുത്ത നോക്കാനുള്ളത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡാണ്. നമ്മൾ അതിന് തൊട്ട് മുമ്പുള്ള നോക്കിയത് നോർത്ത് വെസ്റ്റ് കോർണർ പ്രോബ്ലമാണ്. അതൊരു ടൈപ്പ്, ഇത് രണ്ടാമത് വരുന്ന ടൈപ്പാണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. അപ്പോൾ ഇതിലും ഇതേമാതിരി തന്നെ മൂന്ന് ഫാക്ടറീസ് അല്ലെങ്കിൽ സപ്ലൈസ് S1, S2, S3 ഉണ്ട്. അതേമാതിരി നാല് ഡെസ്റ്റിനേഷൻസ് D1, D2, D3, D4. അതേമാതിരി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ സപ്ലൈ, അതാണ് 300, 400, 500 വരുന്നത്. പിന്നെ ഓരോ ഡെസ്റ്റിനേഷൻസും അല്ലെങ്കിൽ ഓരോ മാർക്കറ്റും ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി അതിൽ കൊടുത്തിട്ടുണ്ട്, 250, 350, 400, 200. അപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണറിൽ നമ്മൾ ഈസി ആയിട്ട് ഓരോ കോർണറിനെ നമ്മൾ സെലക്ഷൻ കൊടുക്കുന്നുണ്ട്. അതായത് നോർത്ത് വെസ്റ്റിലേക്ക് വരുന്ന കോർണർ ഏതാണ് അല്ലെങ്കിൽ കോർണറിൽ വരുന്ന സെല്ല് ഏതാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ബോക്സസും സെലക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ ആ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിൽ എങ്ങനെയാണ് സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെട്രിക്സിൽ ഓരോ റോയ്ക്കും ഓരോ കോളത്തിനും എന്താണ് ഒരു ലീസ്റ്റ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ ആ ലീസ്റ്റ്, ഫസ്റ്റ് ലീസ്റ്റ് വാല്യൂവും സെക്കൻഡ് ലീസ്റ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഇപ്പോൾ ഇതാണ് റോ എന്ന് പറയുന്നത്, ഇതാണ് കോളം എന്ന് പറയുന്നത്. അപ്പോൾ മൂന്ന് റോസ്, നാല് കോളംസ് അല്ലേ. അപ്പോൾ നമ്മൾ ആ ലീസ്റ്റ് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസിനെ പെനാൽറ്റി എന്ന് പറയാം. ലീസ്റ്റ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഫസ്റ്റ് ലീസ്റ്റ് വാല്യൂ സെക്കൻഡ് ലീസ്റ്റ് വാല്യൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ റോ ആണ് എടുക്കുന്നതെങ്കിൽ റോയിലെ പെനാൽറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിലെ ഫസ്റ്റ് ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1, സെക്കൻഡ് ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ റോയിൽ ഫസ്റ്റ് റോവിൻ്റെ പെനാൽറ്റി വാല്യൂ എന്ന് പറഞ്ഞാൽ 3-1=2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതാം. ഇനി സെക്കൻഡ് റോ എടുത്തു കഴിഞ്ഞാൽ ഇതിലെ ലീസ്റ്റ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 5 ആണ്. ഫസ്റ്റ് ലീസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2, അതിന് തൊട്ട് സെക്കൻഡായിട്ട് വരുന്ന ലീസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആണ്, കുറഞ്ഞ വാല്യൂ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി അടുത്തത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത റോയിൽ നമുക്ക് ലീസ്റ്റ് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ 2, 3 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1. ഇനി നമ്മൾ കോളമാണ് കൺസിഡർ ചെയ്യുന്നത്, 4 കോളംസ്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ പെനാൽറ്റി വാല്യൂസ് എന്ന് പറയുന്നത് ഇവിടെ എഴുതരുത്. അപ്പോൾ ഫസ്റ്റ് കോളം എടുക്കുകയാണെങ്കിൽ ഇതിലെ ലീസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, 2 ഇത് തമ്മിലുള്ള ഡിഫറൻസ് 1. നെക്സ്റ്റ് 1 ഉം 3 ആണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് 2. അടുത്ത 3 ഉം 5 ഉം ആണ്, തമ്മിലുള്ള ഡിഫറൻസ് 2. അടുത്ത 4 ഉം 2 ഉം ആണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് 2. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ റോ പെനാൽറ്റിയിലും കോളം പെനാൽറ്റിയിലും ഹയർ വാല്യൂ ഏതാണോ നോക്കുക. ഹയർ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. ഇനി ആ ഹയർ വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിപ്പോൾ റോയിലാണ് പെനാൽറ്റി വാല്യൂ വന്നിരിക്കുന്നത്, ഹയർ വാല്യൂ. അപ്പോൾ ആ റോ കൺസിഡർ ചെയ്യാം. ഇതാണ് റോ വരുന്നത്, അതായത് S2 എന്ന് പറയുന്ന സപ്ലൈയിൽ വരുന്ന അല്ലെങ്കിൽ S2 എന്ന് പറയുന്ന ഫാക്ടറിയിൽ വരുന്ന വാല്യൂസാണ് ഇനി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് സെലക്ഷൻ നമുക്ക് കൊടുക്കേണ്ടത്? ഇതിൽ സെലക്ഷൻ കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 4 വാല്യൂസ് ഉണ്ട്, ഇതിലേതാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ, 2, 6, 5, 9 എന്നതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ അതാണ് ഏത്? 2 ആണ് വരുന്നത്. അപ്പോൾ 2 സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിൻ്റെക്ക് എന്ത് ചെയ്യാം? സപ്ലൈയോ അല്ലെങ്കിൽ ഡിമാൻഡോ അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ സപ്ലൈയും ഡിമാൻഡും അലോക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ്? ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ. ഇപ്പോൾ 250 ഉം 400 ഉം ആണ് 2-ലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ അതിലെ ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 250 ആണ്, അത് ഇവിടെ അലോക്കേറ്റ് ചെയ്യുക. 250 അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റിയിൽ എന്ത് ചേഞ്ച് വരും? 250 അല്ലെങ്കിൽ 400 - 250 = 150. അപ്പോൾ കപ്പാസിറ്റി 150 ആയി മാറി. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ 250 എന്ന് പറയുന്ന ഡിമാൻഡ് D1 അല്ലെങ്കിൽ 2 എന്ന ഈ സെല്ലിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ 250 എന്ന് പറയുന്ന ഡിമാൻഡ് അവിടെ കംപ്ലീറ്റഡായി. അപ്പോൾ ഈ റോയിലേക്കൊന്നും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല, ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം മൊത്തത്തിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് രണ്ടും വെട്ടിക്കളെ, അല്ലെങ്കിൽ ഈ റോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ കോളം എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാം.
ഇനി നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത് ഇത്രയും മെട്രിക്സ് അല്ലെങ്കിൽ ഇത്രയും വാല്യൂസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ റോ വാല്യൂയിലും അല്ലെങ്കിൽ റോ പെനാൽറ്റിയിലും കോളം പെനാൽറ്റിയിലും ചേഞ്ചസ് ഉണ്ടാവും. കാരണം എന്താ, ഇവിടെ നമ്മൾ 3, 2, 8 കൺസിഡർ ചെയ്യുന്നു മുമ്പ് അല്ലേ. ഇനി നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള ഇത്രയും വാല്യൂസ് മാത്രമേ ഉള്ളൂ. ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വീണ്ടും നമ്മൾ പുതിയതായിട്ട് റോ പെനാൽറ്റി വാല്യൂസും കോളം പെനാൽറ്റി വാല്യൂസും കണ്ടുപിടിക്കണം ഈ മെട്രിക്സിനെ കൺസിഡർ ചെയ്തിട്ട്. വീണ്ടും നോക്കാം, റോയിൽ നോക്കാം, 1, 4 ലീസ്റ്റ് വാല്യൂസിൽ ഫസ്റ്റും സെക്കൻഡും ആയിട്ട് വരുന്നത്. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് 3. ഇനി ഈ റോയാണ് എടുക്കുന്നതെങ്കിൽ 6, 5 ഡിഫറൻസ് 1. ഈ റോയാണ് എടുക്കുന്നതെങ്കിൽ 3, 2 ഡിഫറൻസ് 1. ഇനി നമുക്ക് കോളം നോക്കാം, 1, 2, 3 കോളംസ്. അപ്പോൾ 3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം പെനാൽറ്റി വാല്യൂസ് നോക്കാം. ഈ റോയിലാണെങ്കിൽ, ഈ കോളത്തിലാണെങ്കിൽ 1 ഉം 3 ഡിഫറൻസ് 2. ഇതാണെങ്കിൽ 7 ഉം 5, 5 ഉം 3 വരുന്നത് 2. ഇതാണ് നോക്കുന്നതെങ്കിൽ 2. ഇനി നോക്കേണ്ടത് എന്താ, കോളം പെനാൽറ്റി വാല്യൂസിലും റോ പെനാൽറ്റി വാല്യൂസിലും ഹയർ വാല്യൂ ഏതാ നോക്കാം. ഇവിടെയും 3 വരുന്നത്. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഈ റോയാണ്, 1, 7, 4 എന്ന് പറയുന്ന ഈ റോ. ഇനി ഇതിലെ ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1. ആ 1 ഡിമാൻഡും കപ്പാസിറ്റിയും അലോക്കേറ്റ് ചെയ്യുക. എങ്ങനെ അലോക്കേറ്റ് ചെയ്യുക, ഇതിലേതാണോ സ്മോളർ വാല്യൂ, ഡിമാൻഡിലും കപ്പാസിറ്റിയിലും സ്മോളർ വാല്യൂ എന്താ നോക്കുക, 300. ആ 300 ഇതിലേക്ക് അലോക്കേറ്റ് ചെയ്യുക. ആ അലോക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കപ്പാസിറ്റി മൊത്തം ഇവിടെ കൊടുത്തു കഴിഞ്ഞു. അപ്പം 7 ഉം 4 അല്ലെങ്കിൽ കറസ്പോണ്ടിങ് റോയിലേക്ക് നമുക്കൊന്നും കൊടുക്കാനില്ല. 300 ഫുള്ള് ഇവിടെ കൊടുത്തു കഴിഞ്ഞു. ഇനി എന്ത് ചേഞ്ച് വരും, 350 - 300 = 50 ഡിമാൻഡ് മാത്രമായിട്ട് മാറി. ആ D2 എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് 50 എന്ന ഡിമാൻഡ് മാത്രമായി. ഇനി നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള ഏതാ, 6, 5, 9 അതായത് ഇത്രയും മെട്രിക്സ് മാത്രം. ഇത്രയും മെട്രിക്സിലും നമുക്ക് വീണ്ടും ഇതേമാതിരി തന്നെ ഓരോ പെനാൽറ്റി വാല്യൂസും കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് റോ പെനാൽറ്റി വാല്യൂസ് തന്നെ നോക്കാം, 6, 5, 9 ഇതിലെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ വീണ്ടും എന്തായി, 1 മാറി. ഇനി ഇത് ഈ റോയാണ് കൺസിഡർ ചെയ്യുന്നത്, 3 ഉം 2 1. ഇനി കോളമാണ് എടുക്കുന്നതെങ്കിൽ 6, 3 ആണ്, തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 3. 5 ഉം 3 2 9 and 2 7 അപ്പോൾ ഇതിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 7 ഹയർ വാല്യൂ. കോളം പെനാൽറ്റിയിലും റോ പെനാൽറ്റിയും എടുക്കുകയാണെങ്കിൽ 7 ഹയർ വാല്യൂ വരുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ കൺസിഡറിങ് കോളാണ് എടുക്കേണ്ടത് അല്ലേ. 7 കറസ്പോണ്ടിങ് എന്താ വരുന്നത്, കോളാണ് വരുന്നത്. കാരണം എന്താ, കോളം പെനാൽറ്റി വാല്യൂ ആണ് 7 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ 9, 2 ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ഏതാ, 2. ആ 2 എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് സപ്ലൈയും അല്ലെങ്കിൽ കപ്പാസിറ്റിയും ഡിമാൻഡും നോക്കാം. 500 ഉം 200 ഉം അപ്പോൾ അതിലെ ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 200 ഇവിടെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെട്ടിക്കളയുക. കാരണം എന്താ, മൊത്തത്തിൽ ഇവിടെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി 500 - 200 = 300. ഇനി കൺസിഡർ ചെയ്യാനുള്ള മെട്രിക്സ് ഏതാണ്, 6, 5, 3, 3 അഗെയിൻ വീണ്ടും ഇതേമാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്യുക, റോക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെനാൽറ്റി വാല്യൂസ് കണ്ടുപിടിക്കുക. 6, 5 ഡിഫറൻസ് എടുക്കുക 1, 3 എന്ന് പറയുന്നത് 0. വീണ്ടും താഴേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കോളം കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയായി, 6, 3 തമ്മിലുള്ള ഡിഫറൻസ് 3, 5, 3 തമ്മിലുള്ള ഡിഫറൻസ് 2. ഇനി ഇതിലെ ഹയർ വാല്യൂ എന്ന് പറയുന്നത് 3 വരുന്നത്. ഹയർ വാല്യൂ എന്ന് പറയുന്നത് 3 വരുന്നത് അല്ലേ. അപ്പോൾ ആ 3 എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ കോളമാണ് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത്. 3 കറസ്പോണ്ടിങ് എന്ന് പറയുന്നത് കോളമാണ്. ഇതിലെ ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏതാ, 3. ഇനി ഇതിന് കറസ്പോണ്ടിങ് കപ്പാസിറ്റിയും സപ്ലൈയും നോക്കാം. കപ്പാസിറ്റിയും ഡിമാൻഡും നോക്കാം. 50 സപ്ലൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 300. ഇതിലെ ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 50. ആ 50 ഇവിടെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോളം കംപ്ലീറ്റ് എന്തായി, അല്ലെങ്കിൽ 6 ഡിലീറ്റ് ചെയ്ത് പോവാം. പിന്നെ എന്ത് ചെയ്യണം, 300 - 50 എന്ന് പറയുമ്പോൾ എത്രയായി, 250 അല്ലേ. അപ്പോൾ 250 കപ്പാസിറ്റി മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇനി എന്താ ഉള്ളത്,
ഫൈവും ത്രീയും ആണുള്ളത്. അപ്പോൾ ഫൈവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ പെനാൽറ്റി വാല്യൂ എന്ന് പറയുമ്പോൾ ഫൈവും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ ത്രീയും ആണ് വരിക. ത്രീയും ആണ് വരിക. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ ത്രീയും ആണ് വരിക അല്ലേ. അപ്പോൾ ഇതിലെ ഹയർ വാല്യൂ ത്രീയും ഫൈവും ആണ് വരുന്നത്. ത്രീയും ഫൈവിലെ ഹയർ വാല്യൂ എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് എന്താ എടുക്കേണ്ടത്? റോ ആണ് എടുക്കേണ്ടത്. അപ്പോൾ റോ എന്ന് പറയുമ്പോൾ അഞ്ച് മാത്രമേ ഉള്ളൂ. ആ അഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഇതിലെ കപ്പാസിറ്റി അതേമാതിരി ഡിമാൻഡും നോക്കാം. ഇതിലേതാ ലോ ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്? 150 ആണ്. ഇപ്പോൾ 150 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എത്രയുള്ളത്? 150 - 400 - 150 എന്ന് പറയുമ്പോൾ എത്രയായി? 250 അല്ലേ. അപ്പോൾ ഇനി ബാക്കി നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത് ത്രീ മാത്രമേ ഉള്ളൂ. ത്രീൻ്റെ കറസ്പോണ്ടിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 250, ഡിമാൻഡ് എന്ന് പറയുന്നതും 250. അപ്പോൾ ഇത് ഇതിലേക്ക് അലോക്കേറ്റ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ എന്തായി? അലോക്കേഷൻ കംപ്ലീറ്റഡ് ആയി. ബാക്കി നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കറസ്പോണ്ടിങ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത ബോക്സസിലെ വാല്യൂ ഇൻറ്റു അതിൽ അലോക്കേറ്റ് ചെയ്ത വാല്യൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അലോക്കേറ്റ് ചെയ്ത ബോക്സ് എന്ന് പറയുന്നത് ബോക്സിലെ വാല്യൂ എന്ന് പറയുന്നത് 2 അതിലെ അലോക്കേറ്റ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 250. അപ്പോൾ 2 × 250, 1 × 300, 3 × 50, 5 × 150, 3 × 250, ഫൈനലി 2 × 200. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റീചെക്ക് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്ത വാല്യൂസ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റിയിലെ വാല്യൂവും ഡിമാൻഡിലെ വാല്യൂവും സെയിം ആണോ നോക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് 250 ആണ്. നമ്മൾ അലോക്കേറ്റ് ചെയ്ത വാല്യൂ 250. ഇനി അതിന് കറസ്പോണ്ടിങ് കപ്പാസിറ്റി നോക്കാം. 250 ഉം 150 ഉം ആണ്. ഇതാണ് നമ്മളെ റോ അല്ലേ. 250 + 150 എത്രയാണ് വരിക? 400. കറക്റ്റ് അല്ലേ. ഇനി ഇവിടെ നോക്കാം 300 ഉം 50 ഉം. റോ വാല്യൂ നോക്കാം, അല്ലെങ്കിൽ കോളം വാല്യൂ നോക്കാം. 350 ആണ്. റോ വാല്യൂ നോക്കുമ്പോൾ 300 300, 50 ഇവിടെ എത്ര വരണ്ടേ? 500 ആണ്. 50 250 200, ഇത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരണ്ടേ? 500. അപ്പോൾ നമ്മളെ അലോക്കേഷൻ കറക്റ്റാണ്. അപ്പോൾ ഫൈനലി നമുക്ക് കോസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. എങ്ങനെയാണ് കോസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കുക? നമ്മൾ അലോക്കേറ്റ് ചെയ്ത സെല്ലിലെ വാല്യൂവും അലോക്കേറ്റ് ചെയ്ത വാല്യൂവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ഏതൊക്കെ സെല്ലിലേക്ക് അലോക്കേഷൻ ചെയ്തിട്ടുണ്ടോ അത് ഇൻറ്റു ആ സെല്ലിലെ വാല്യൂ അല്ലേ. അപ്പോൾ 2 × 250, 300 × 1, 3 × 50, 150 × 5, 250 × 3 + 200 × 2. ഇത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഇത് ഏറ്റവും മിനിമം ലെവലിലുള്ള ട്രാൻസ്പോർട്ടേഷൻ വാല്യൂ. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ രണ്ടും നോക്കുക, വോഗൽസ് മെത്തേഡും നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡും.